തോട് സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ടു നികത്തിയതിന്റെ ദുരന്ത ഫലങ്ങളാൽ നട്ടം തിരിയുകയാണ് ചിതറ ഗ്രാമപഞ്ചായത്തിലെ കോത്തലയിലെ കർഷകർ. മഴ കനത്തു പെയ്യുന്നതിനാൽ വെള്ളം കയറി പ്രദേശത്തെ വയലുകൾ ഏതാണ്ട് മുങ്ങി. കൃഷി താറുമാറായി. നടവഴികളും തോടുപോലെ നിറഞ്ഞൊഴുകുന്നു. റോഡിൽ നിന്ന് തോട്ടിലേക്ക് വെള്ളമൊഴുകുന്ന ഓട സ്വകാര്യ വ്യക്തികൾ മതിൽ കെട്ടി അടച്ചിട്ടുമുണ്ട്. വേറെ വഴിയില്ലാതെ ഒഴുകി വരുന്ന മഴവെള്ളം നടവഴിയിലൂടെ തോട്ടിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. മഴവെള്ളപ്പാച്ചിലിൽ തകർന്ന നടവഴിയിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരിക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കടക്കാടത്തിലേക്ക് കയറാനായിട്ട് ഇത്ര ഈ സൗകര്യമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾ പലരിടത്തും പറഞ്ഞിട്ട് ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിൻ്റെ ഓട പബ്ലിക്കായിട്ട് കോൺക്രീറ്റ് ഇട്ട് അടച്ചു വെച്ചേക്കാണ്. ഇത്രയും വെള്ളക്കെട്ട് 10 സെൻറ്റ് വയലുള്ളതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. പരാതി കൊടുത്തപ്പോഴത്തേക്ക് സെക്രട്ടറി പറഞ്ഞത് പ്രസിഡൻ്റ് കമ്മിറ്റി തീരുമാനത്തിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആദ്യം വളരെ ഒരു നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു ഇതല്ല അങ്ങേരെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് നാട്ടുകാർ RDOയ്ക്ക് പരാതി നൽകി. പരാതി പരിശോധിച്ച് മാങ്കോട് വില്ലേജ് ഓഫീസർക്ക് RDO നോട്ടീസ് അയക്കുകയും ചെയ്തു. ഉത്തരവ് ലഭിച്ച 3 ദിവസത്തിനകം പരാതി പരിഹരിക്കണമെന്ന് RDO നോട്ടീസിൽ നിർദ്ദേശിച്ചിരുന്നെങ്കിലും വില്ലേജ് ഓഫീസർ ഇത് കണക്കിലെടുത്തില്ല. ഒരാഴ്ച പിന്നിട്ടിട്ടും തോട്ടിൽ നിക്ഷേപിച്ച മണ്ണ് നീക്കം ചെയ്യാനോ വയലിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിവിടുന്നതിനോ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ തന്നെ എന്തെങ്കിലും അത്യാവശ്യം ഹോസ്പിറ്റൽ കേസിന് പോകണമെങ്കിൽ പോലും ഇതിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പല ആൾക്കാരോട് നമ്മൾ ഈ വഴിയെക്കുറിച്ചൊക്കെ സംസാരിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അവരാരും ഒരു ഇതും നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ കടക്കൽ.